നമസ്കാരം. ആഹാരത്തിൻ്റെ ഒരു എപ്പിസോഡൊക്കെ സ്വാഗതം കേട്ടോ. പിന്നെ നമ്മൾ പുറത്ത് പോയി വീഡിയോ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, കൊറോണയൊക്കെ ആയതുകൊണ്ട് പുറത്ത് പോകാൻ പറ്റില്ല. നമ്മുടെ ചാനലിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് റിവ്യൂങ് ആയിരുന്നു മെയിനായിട്ട്. പക്ഷേ എന്താ ചെയ്യുക, പുറത്ത് പോകാൻ പറ്റിയില്ല. അപ്പം ഈ 10 ദിവസങ്ങൾ വീട്ടിലിരുന്നിട്ട് കുറേ എക്സ്പെരിമെൻ്റ് ചെയ്തു. വീഡിയോയിൽ നമ്മളിങ്ങനെ എന്താ പറയുക, സ്റ്റോപ്പ് മോഷൻ, വീഡിയോ എഡിറ്റിങ് അങ്ങനെയൊക്കെ കണ്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇഷ്ടപ്പെട്ടുണ്ടോ വിചാരിക്കണേ. പിന്നെ ഇത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വെറും 100 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, പക്ഷേ എല്ലാ വെള്ളിയാഴ്ച ഒരു വീഡിയോ എങ്കിലും ചെയ്യണം എന്നൊരു എന്താ പറയുക, നമ്മളായിട്ടൊന്ന് കമ്മിറ്റ് ചെയ്താണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ല. അപ്പം എന്തായാലും അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത് കേട്ടോ. പിന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്, ഒരു 2000 ആൾക്കാരെ അടുത്ത് ഫോളോ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള എന്താ പറയുക, മിനിമം ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും പിന്നെ യൂട്യൂബിൽ നിന്നൊക്കെ ഒരുപാട് ഫീഡ്ബാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. യൂട്യൂബിൽ വളരെ റയർ ഫീഡ്ബാക്സ് ഉള്ളൂ, ബട്ട് ആ ഫീഡ്ബാക്സിൽ നിന്ന് ഫീഡ്ബാക്സ് എടുത്തിട്ട് പിന്നെ മെച്ചപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങളോട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ യൂട്യൂബിലാണ് നിങ്ങളോട് റിപ്ലൈ ചെയ്ത് ഞാനാവില്ല. മെസ്സേജിങ് ഫുള്ള് നമ്മുടെ വൈഫാണ്, പുള്ളിക്കാരത്തി ഇവിടെ ഉണ്ട്. ഇതാണ് എൻ്റെ വൈഫ്, പുള്ളിക്കാരത്തിയാണ് എപ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഇപ്പോൾ ഒരു 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 എന്താ പറയുക, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫീഡ്ബാക്ക് കേൾപ്പിക്കുക. സംസ്കാരം, ഭക്ഷണം ഒക്കെ ഇതെൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കള് ചിലങ്ക പൂജക്ക് പോയതാ, പിന്നെ നന്ന് വണ്ടിയിടിച്ച്. എന്ത് ദുരന്തമാണോ, ഇതൊക്കെയാണോ തന്റെ ഒരു ബ്ലോഗിൽ തുടങ്ങുന്ന ഒരു ഒരു ഫീഡ്ബാക്ക് എന്റെ കൂട്ടുകാരൻ തന്നാണ്. ശരിക്കും പറഞ്ഞാൽ വേദനിച്ചു പെട്ടെന്ന് കേട്ടപ്പം. പക്ഷേ ശരിയാണ്, മോശം സ്റ്റൈൽ ഓഫ് എന്താ പറയുക, പ്രസന്റേഷനൊക്കെ ആയിരിക്കും. അപ്പം അത് ഡെവലപ്പ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പം ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ഫീഡ്ബാക്ക് തരുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ഫീഡ്ബാക്ക് തരിക, എന്താണ് കുഴപ്പം. അപ്പം അത് കറക്റ്റാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്തായാലും ശ്രമിച്ചത് കറക്റ്റാക്കും. കാരണം ആകെ 10 വീഡിയോ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ എക്സ്പീരിയൻസ് കുറവാണ്, അതാണ് സംഭവം ഉള്ളത്. ഇപ്പോൾ ചിലരൊക്കെ പറഞ്ഞു ഷെയ്ക്കിയാണ് നിങ്ങളെ ഫുട്ടേജ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഗിംബൽ യൂസ് ചെയ്ത് വിടാം. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ പുറത്ത് പോയിട്ട് ഒരു ഗിംബൽ വെച്ചിട്ട് എന്താ പറയുക, ഹോട്ടലിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ നോട്ടീസ് ചെയ്യും. അപ്പോൾ അതൊക്കെ ആ ഒരു ചടപ്പൊക്കെ മാറി ഒരു വ്ളോഗിങ് സ്റ്റൈലൊക്കെ വരണമെങ്കിൽ ഒരു ഇത്തിരി ടൈം എനിക്ക് അനുവദിച്ചു തരണം. അതാണ് സംഭവം എനിക്ക് പറയാനുള്ളത്. ഇത്തിരി വേദനാജനകമാണ് കാര്യം. പിന്നെ ടെക്നോളജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ടെക്നോളജി നമുക്ക് ഡെവലപ്പ് ചെയ്യാം, അത് മെല്ലെ മെല്ലെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ കണ്ടില്ലേ തുടക്കത്തിൽ, അതുവരെ ഞാനൊരു മിനിമം സെറ്റപ്പിലാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു മോഡേൺ എക്യുപ്മെൻറ്റ് എൻ്റെ അടുത്ത് എന്താ വെച്ചാൽ ഒരു ഐഫോൺ കയ്യിൽ വാങ്ങിയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു ക്യാമറ ഉണ്ട്, പഴയ ക്യാമറ 10 വർഷം മുമ്പിലെ ക്യാമറയാണ്, 10 വർഷം മുമ്പിലെ ഒരു ലാപ്ടോപ്പാണ് കയ്യിൽ. പിന്നെ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന LED ഉണ്ടല്ലോ, ഈ LED 50 രൂപയ്ക്ക് ഞാൻ ഇവിടുന്ന് പാരീസ് വാങ്ങിയ LED ഒക്കെ വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതായത് സംഭവം ചുഗാടാണ്, കംപ്ലീറ്റ് തട്ടിപ്പ്, അതൊക്കെ നടക്കുള്ളൂ ഇപ്പോൾ. അപ്പം നമ്മൾ വലുതാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ നല്ല വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ നോക്കാം. എനിക്ക് വീഡിയോ ക്വാളിറ്റീസിലും വീഡിയോ കാര്യങ്ങളിലൊക്കെ ആഗ്രഹമുണ്ട്, അതൊക്കെ ഇപ്പോൾ പറയാനുള്ളൂ. അപ്പം വേറെ കാര്യം എന്താ പറയാനുള്ളത് വെച്ചാൽ, വേറെ 2 മെയിൻ ഫീഡ്ബാക്ക് എന്താ വെച്ചാൽ, പ്രധാനമായിട്ട് ഒരു ഫീഡ്ബാക്ക് വന്നത് എനിക്ക് ആദ്യത്തെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, മെയിനായിട്ട് കൂട്ടുകാരായിരുന്നു യൂട്യൂബ് വന്ന് കണ്ടിരുന്നത്. ഇപ്പോൾ യൂട്യൂബ് കുറച്ചും കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട് വിചാരിക്കുക, എന്നാലും ഫ്രണ്ട്സാണ് മെയിനായിട്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലായാലും ഒരു പ്രശ്നം എന്താണ് പറഞ്ഞു വെച്ചാൽ, ആർട്ടിഫിഷ്യാലിറ്റി, നമ്മൾ പറയുന്ന ഭാഷയിൽ ആർട്ടിഫിഷ്യാലിറ്റി ഒരുപാട് വരുന്നുണ്ടെന്നായിരുന്നു. സംഭവം സത്യമാണ്, കാരണം ഞാനത് സത്യം പറഞ്ഞാൽ ഓഫീസിൽ ഒഴിവുള്ള ഈ ലഞ്ച് ടൈമിലൊക്കെ ഓഫീസിൽ ഈ ആളില്ലാത്ത റൂമുണ്ടാവും, ഈ എന്താ കോൺഫറൻസ് റൂം, അവിടെ പോയിട്ട് ഈ മൊബൈൽ ഫോണ് പിടിച്ചിട്ട് റെക്കോർഡ് ചെയ്യുക. അപ്പം ഇമാജിൻ ചെയ്യും ഏത് എൻ്റെ സീൻ ഇതായിരിക്കും, കാരണം എനിക്ക് ലാപ്ടോപ്പൊന്നും ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഫോണിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇമാജിനേഷനിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പം ഈ ഇമാജിനേഷൻ വരുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ സ്ക്രിപ്റ്റ് എഴുതും പെട്ടെന്ന്. അപ്പോൾ അത് നോക്കി വായിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും, ഒരു എന്താ പറയുക, അച്ചടി ഭാഷ, മലയാളത്തിൽ ഞങ്ങളെ മലപ്പുറത്തൊക്കെ പറയുന്ന വെച്ചാൽ അച്ചടി ഭാഷ വന്നു എന്നൊക്കെയാണ് പറയുക, അത് വന്നു കാണും. അപ്പോൾ ഇപ്പം ഞാൻ കഴിയുന്നതും അങ്ങനെ ചെയ്യാതെ ഈ ലാവർ മേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് മെച്ചപ്പെട്ടതെന്നാണ് വിചാരിക്കുന്നത്, പക്ഷേ ഒരുപാട് ഇനിയും ഡെവലപ്പ് ചെയ്യാണ്ട് ചെയ്യും. പിന്നെ വന്നൊരു മെയിൻ ഫീഡ്ബാക്ക് എന്താ വെച്ചാൽ, എന്തുസിയാസം അല്ല, അതായത് നമ്മൾ കഴിക്കണം കാണിക്കണില്ല, ഞാൻ അങ്ങനെ എന്താ പറയുക, നമ്മൾ ആസ്വദിച്ച് കഴിക്കണ പോലെ ആക്ട് ചെയ്യുന്നില്ല എന്നൊക്കെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആക്ടിങ് ഒക്കെ ചെയ്തിരുന്നു, പക്ഷേ ക്യാമറേൻ്റെ മുമ്പിൽ നിന്ന് സംസാരിച്ചിട്ടില്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ആ കോൺഫിഡൻസ് വരാൻ ഒരു ഇത്തിരി ടൈം എടുക്കും, നമുക്ക് ചെയ്യാം. പിന്നെ ചിലർ പറഞ്ഞു മൃണാളിനെ നോക്കൂ, പിന്നെ നമ്മുടെ എന്താ പറയുക, ആയിരുന്നു എബിനല്ല, എബിനൊക്കെ സൂപ്പർ ആൾക്കാർ, അതല്ല ഹൈ ലെവലാണ്, മാർക്വിൻ, മാർക്വിനെ നോക്കൂന്നൊക്കെ.
അവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മളൊക്കെ ഈ പിച്ച വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വരുള്ളൂ ഇപ്പം. പിന്നെ അതാണ് ഞാൻ കഴിഞ്ഞത് ക്യാമറ ആണ്. ഞാൻ പൊതുവെ ഫുഡിനെ ഫോക്കസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷേ ആൾക്കാർക്ക് മുഖം കാണത്ര, കാരണം മുഖം കണ്ടിട്ടില്ലെങ്കിൽ ഒരു കണക്ടിവിറ്റി കിട്ടില്ല എന്നൊക്കെയാണ് തോന്നുന്നത്. എനിക്കറിയില്ല, എല്ലാവരും നിങ്ങൾ മുഖം കാണാത്തോടെ ഒരു ഫീൽ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഹോപ്പ് നമ്മൾ അടുത്ത ആഴ്ച പുറത്ത് പോകാൻ പറ്റുമെന്ന് ഉറപ്പില്ല. പുറത്ത് പോയി ലോക്ക്ഡൗൺ ഒക്കെ തീർന്ന് പുറത്ത് പോവുകയാണെങ്കിൽ, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഹോം വീഡിയോസ് വല്ലതും ഫുഡിൻ്റെ റെസിപ്പീസോ അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്പെരിമെൻ്റ് വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്തിട്ട് കുറച്ച് കാലം കൂടി എല്ലാ ഫ്രൈഡേ നമ്മൾ പോകേണ്ടി വരും. എന്തായാലും താങ്ക്സ്. ഇതുവരെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം വെച്ചാൽ ഇതാണ് നമ്മുടെ എൻകറേജ്മെൻറ്റ്, നമുക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ എൻകറേജ് ചെയ്യുള്ളൂ. പിന്നെ പറയാനുള്ളത്, അപ്പോൾ ഒരു ഒരു വീഡിയോ കൂടി ഉണ്ട് ഇന്നൊക്കെ, അത് കണ്ടിട്ട് ശരി എന്നാൽ ബൈ.